ഹലോ നമസ്കാരം. മലയാള സിനിമയിലെ മെഗാസ്റ്റാർ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം മമ്മൂക്കാൻ്റെ ഏറ്റവും കൂടുതൽ കാലം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള 10 സിനിമകളെക്കുറിച്ചാണ് ഇനി ഒരു വീഡിയോ ഭാഗത്ത് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പറയാൻ പോകുന്ന മമ്മൂക്കാൻ്റെ ഏറ്റവും കൂടുതൽ കാലം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള സിനിമകളിൽ നിങ്ങളുടെ ഇഷ്ട സിനിമ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായി മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ലിസ്റ്റിൽ 10 സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ള സിനിമ 1993 മമ്മൂക്കയെ നായകനാക്കി കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ള വാത്സല്യം എന്ന സിനിമയാണ്. മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട സിനിമകളിലൊന്നാണ് വാത്സല്യം. ഈ ഒരു സിനിമ കണ്ടിട്ടുള്ള ആരും കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന മേലെടുത്ത് രാഘവൻ നായർ എന്ന മമ്മൂക്കാൻ്റെ കഥാപാത്രത്തെ മറക്കത്തില്ല. മമ്മൂക്കാൻ്റെ എക്കാലത്തെ മികച്ച സിനിമകളിലൊന്നുകൂടിയാണ് വാത്സല്യം എന്ന സിനിമ. ഈ ചിത്രം കേരളത്തിലെ തിയേറ്ററിൽ ഏകദേശം 200 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അൺഒഫീഷ്യലായിട്ട് ഈ ഒരു ചിത്രം കേരളത്തിലെ തിയേറ്ററിൽ ഏകദേശം 320 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ ലിസ്റ്റിൽ 9 സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ള സിനിമ 1986 മമ്മൂക്കയെ നായകനാക്കി IV ശശി സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ള ആക്ഷൻ ത്രില്ലർ ചിത്രമായിട്ടുള്ള ആവനാരി എന്ന സിനിമയാണ്. അക്കാലത്ത് ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു ഹിറ്റായിരുന്നു. ഇൻസ്പെക്ടർ ബലരാം എന്ന ശക്തമായിട്ടുള്ള പോലീസ് ഓഫീസർ വേഷത്തിലാണ് മമ്മൂക്കയെ ഒരു സിനിമയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ വലിയ വിജയത്തെ തുടർന്ന് ഈ ഒരു ചിത്രത്തിന് 2 ഭാഗവും 3 ഭാഗമൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ഒരു സിനിമ തിയേറ്ററിൽ ഏകദേശം 200 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ ലിസ്റ്റിൽ 8 സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ള സിനിമ യാത്ര എന്ന സിനിമയാണ്. മമ്മൂക്കയെ നായകനാക്കി ബാലു മഹേന്ദ്ര എന്ന സംവിധായകൻ 1985 സംവിധാനം ചെയ്തിറക്കിയിട്ടുള്ള സിനിമയാണ്. മമ്മൂക്ക ഈ ഒരു സിനിമയിൽ ഉണ്ണികൃഷ്ണൻ എന്ന വേഷത്തിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് പോലീസും ജയിൽ അധികൃതരും നടത്തിയിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കഥ പറഞ്ഞ മമ്മൂക്കാൻ്റെ ഈ സിനിമ മമ്മൂക്കാൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സിനിമകളിൽ ഒന്ന് തന്നെയാണ്. ഒരു ചിത്രം കേരളത്തിലെ തിയേറ്ററിൽ ഏകദേശം 250 ദിവസത്തിന് മുകളിൽ വരെ പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ ലിസ്റ്റിൽ 7 സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ള സിനിമ ന്യൂഡൽഹി എന്ന സിനിമയാണ്. 1987 മമ്മൂക്കയെ നായകനാക്കി ഡെന്നിസ് ജോസഫിൻ്റെ തിരക്കഥ ജോഷി സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ള സിനിമയാണ് ന്യൂഡൽഹി എന്ന സിനിമ. അഴിമതിക്കാരായ രണ്ട് രാഷ്ട്രീയക്കാരുടെ ദുഷ്കൃത്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടതിനെ തുടർന്ന് തടവിലാക്കപ്പെടുന്ന ഡൽഹിയിലെ ഒരു പത്രപ്രവർത്തകനായിട്ടാണ് മമ്മൂക്കയെ ഒരു സിനിമയിൽ എത്തുന്നത്. ജയിലിൽ വെച്ച് തൻ്റെ കാലുകൾ നഷ്ടപ്പെടുന്ന കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രം അതിന് കാരണക്കാരായ ആളുകളെ തേടി പ്രതികാരം വീട്ടുന്നതാണ് ഈ ഒരു സിനിമയുടെ പ്രമേയം. അക്കാലത്ത് ഈ ഒരു സിനിമ വലിയൊരു വിജയം തന്നെ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. ചിത്രം കേരളത്തിലെ തിയേറ്ററുകൾ 250 ദിവസം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ 6 സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ള സിനിമയാണ് പപ്പായുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രം. 1992 ഈ ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫാസിലായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. മമ്മൂക്കയെ കൂടാതെ ഈ ഒരു ചിത്രത്തിൽ സുരേഷ് ഗോപി, ശോഭന എന്നിവരൊക്കെ മറ്റ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച കുടുംബ ചിത്രങ്ങൾ ഒന്നുകൂടിയാണ് ചിത്രം. ഏകദേശം 250 ദിവസം പോലും ഈ ഒരു ചിത്രം കേരളത്തിലെ തിയേറ്ററുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ 5 സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ള മമ്മൂക്കാൻ്റെ സിനിമ ഒരു സീബേ ഡയറിക്കുറിപ്പ് എന്ന സിനിമയാണ്. മമ്മൂക്കയെ നായകനാക്കി എസ് എൻ സ്വാമിയുടെ തിരക്കഥയിൽ കെ മധുവാണ് ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. 1988 ചിത്രം പുറത്തിറങ്ങിയിട്ടുള്ളത്. ഈ ഒരു സിനിമ CBI സീരീസിലെ ആദ്യ സിനിമ കൂടിയാണ്. കുറ്റാന്വേഷണത്തെ അടിസ്ഥാനമാക്കി ഇറങ്ങിയിട്ടുള്ള മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച ക്രൈം ത്രില്ലർ ചിത്രങ്ങൾ ഒന്നുകൂടിയാണ്. ഇത്തരം കേരളത്തിലെ തിയേറ്ററിൽ ഏകദേശം 250 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ ലിസ്റ്റിൽ 4 സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ള മമ്മൂക്കാൻ്റെ ചിത്രം ഹിറ്റ്ലർ എന്ന ചിത്രമാണ്. 1996 ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. സിദ്ദിഖാണ് ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ളത്. ഈ സിനിമയിൽ മമ്മൂക്ക ഹിറ്റ്ലർ മാധവൻകുട്ടി എന്ന വേഷത്തിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചിത്രം മലയാള സിനിമയിലെ ആദ്യ 15 കോടി കലക്ഷൻ നേടുന്ന ഒരു ചിത്രം കൂടിയാണ്. ഈ ചിത്രം കേരളത്തിലെ തിയേറ്ററിൽ ഏകദേശം 300 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ 3 സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ള സിനിമയാണ് ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമ. 1989 MD വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരികരനാണ് ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. മമ്മൂക്കാൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമകൾ എടുത്തു നോക്കുവാണെങ്കിൽ അതിൽ 1 സ്ഥാനത്ത് തന്നെ കാണും ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രം. അക്കാലത്ത് ഈ ഒരു ചിത്രം വലിയൊരു വിജയം നേടിയെടുക്കുകയുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം ഏകദേശം 375 ദിവസത്തിന് മുകളിൽ വരെ പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ ലിസ്റ്റിൽ 2 സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ള മമ്മൂക്കാൻ്റെ സിനിമ സാമ്രാജ്യം എന്ന സിനിമയാണ്. മമ്മൂക്കാൻ്റെ കരിയർ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. 1990 ഈ ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ജോമോൻ എന്ന സംവിധായകനാണ് ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമയ്ക്ക് കേരളത്തിൽ ഏകദേശം 200 ദിവസത്തിന് താഴെ മാത്രമേ റൺ ചെയ്യാൻ സാധിച്ചിട്ടുള്ളായിരുന്നു. പക്ഷേ ഈ ഒരു ചിത്രം ചരിത്രം കുറിച്ചിട്ടുള്ളത് തെലുങ്കിലും തമിഴിലുമാണ്. അതായത് ആന്ധ്രാപ്രദേശിൽ ഈ ഒരു സിനിമ റിലീസിനെത്തിയപ്പം വലിയൊരു വിജയം തന്നെ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശിൽ ഏകദേശം 425 ദിവസം ഈ ഒരു ചിത്രം തിയേറ്ററുകൾ ഓടുകയുണ്ടായിരുന്നു. അതും അവിടുത്തെ മെഗാസ്റ്റാർ ആയിട്ടുള്ള ചിരഞ്ജീവിയുടെ സിനിമയ്ക്കൊപ്പം.
ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ള സിനിമ അല്ലെങ്കിൽ മമ്മൂക്കാന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കാലം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയപ്പെടുന്ന സിനിമ അത് ദളപതി എന്ന തമിഴ് ചിത്രമാണ്. 1991 ഈ ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ സിനിമയുടെ ലെജൻഡറി ഡയറക്ടർ എന്നറിയപ്പെടുന്ന മണിരത്നമാണ് ഈ ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. തമിഴകത്തെ ഏറ്റവും മികച്ച ചിത്രമായിട്ടുള്ള ദളപതി എന്ന സിനിമയിൽ ദേവരാജൻ എന്ന വേഷത്തിലാണ് മമ്മൂക്ക എത്തിയിട്ടുണ്ടായിരുന്നത്. ദേവയുടെ സഹായിയും ദളപതിയുമായ സൂര്യ എന്ന വേഷത്തിലാണ് രജനീകാന്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രം തമിഴ്നാട്ടിലെ തിയേറ്ററുകൾ ഏകദേശം 500 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചിത്രമായിരിക്കും മമ്മൂക്കാൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കാലം തിയേറ്ററിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയപ്പെടുന്ന ചിത്രം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സിനിമകളിൽ നിങ്ങളുടെ ഇഷ്ടം മമ്മൂക്കാൻ്റെ സിനിമ ഏതെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായി മറക്കരുത്. അപ്പോൾ മറ്റൊരു മൂവി അപ്ഡേറ്റുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.